എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നത് നിസ്സാരമായ തെറ്റല്ല. അങ്ങനെ കാണല്ലേ, അങ്ങനെ കാണല്ലേ, അത് നിസ്സാരമാണെന്ന് തെള്ളിക്കളയല്ലേ വാപ്പാ. അത് ശൈത്താൻ നിന്റെ മനസ്സിൽ തരുന്ന തോന്നലാണ്. എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കും, വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും, സിർക്ക് ചെയ്തവനെ പോലും അല്ലാഹു ഉദ്ദേശിച്ച പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ പറഞ്ഞു തരുമ്പോ, ഒരിത്തൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല, കള്ളുകുടിയനേക്കാൾ, പെണ്ണ് പിടിയനേക്കാൾ, പലിശ തിന്നുന്നവനേക്കാൾ, ഇവിടത്തെ കാഫിനീങ്ങളെക്കാൾ ഒരു വൃത്തികെട്ടവനുണ്ട്. അവൻ എത്ര ദുആ ചെയ്തിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ള പെണ്ണുകള്, അയൽവാസികളായ നാല് പെണ്ണുങ്ങൾ കൂടി കഴിയുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് വലിച്ചിറന്ന് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട്, ഒരു പാവപ്പെട്ട മുസ്ലിം പെണ്ണിനെ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് തിന്നുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട്, അല്ലാഹുവേ ഈ പാപം അല്ലാഹു പുറത്തു തരൂല. അവിടുന്ന് നമുക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മഹാനായ സീസിന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഉമർ വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമറേ എന്തിനാ നീ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? എന്തേ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അവിടം പറയുന്നു, യാ റസൂലല്ലാ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അവന്റെ കരച്ചല് കണ്ടിട്ട് കരഞ്ഞതാരുപിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ബിൻ ഖത്താബ് ശൈത്താന് പോലും പേടിയാ. ഉമർ നടക്കുന്ന വഴിയിലൂടെ ശൈത്താൻ പോലും വരാ പേടിയാ. ആ ഉമർ ഒരു ചെറുപ്പക്കാരന്റെ കരച്ചല് കണ്ടിട്ട് കരയുകയോ, അവൻ ആരാണെന്നും അറിയണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വാ ഉമർ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അവിടുന്ന് ലോകത്തിന്റെ നേതാവ് ചോദിച്ചു, ചെറുപ്പക്കാര, കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തിനാ മോനെ കരയുന്നത്? എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ ജോലി എന്തായിരുന്നറിയുമോ രബിയേ. എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്തുകൾ വെച്ച് കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയ നിസ്കാരം കടിഞ്ഞു ആറടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് കബറിനകത്ത് മൂന്ന് പിടി മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങിപ്പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാനുഭിയേ. ആ മയ്യത്തിനോടുള്ള സ്നേഹം കണ്ടല്ല പിന്നെ എന്തിനെന്നറിയുമോ? എല്ലാവരും പിരിഞ്ഞു പോയി കഴിയുമ്പോ ആ കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാണ്. കബറ് തിരിച്ചറിയാറുള്ള അടയാളം വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുകയോ? പാതിരാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കിടന്നു വന്നിട്ട് പച്ച മണ്ണ് വെട്ടി മാറ്റുകയോ പലകുകളെടുത്ത് മാറ്റുകയോ? എന്നിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കുന്നു. കഫം തുണി മൊട്ടിക്കുന്ന കള്ളരാരബിയേ, കബറിനകത്ത് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുക ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാരബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞു, കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ.
അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരോ. പക്ഷേ കരച്ചില തീരുന്നില്ല, പിന്നെയും കിടന്നു കരയുകയാണ്, തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് കരയുകയാ. റസൂലുള്ള ചോദിച്ച് എന്തിനാ കരയുന്നത്? എന്നെ പോലെ ഒരു പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. അത്രയ്ക്ക് വലിയ കൊടുംഭാവിയാ, അത്രയ്ക്ക് വലിയ കൊടുംഭാവിയാ. അല്ലാഹു എനിക്ക് പുറത്തു തരൂല നബിയേ. റസൂലുള്ള ചോദിച്ച് എന്താ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു രവിയേ. അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി, ആ പെണ്ണിന്റെ ജനാശയം കൊണ്ട് കബറടക്കി, അടയാളം വെച്ചിട്ട് തിരിഞ്ഞുപോയി. പതിരാത്രി ഞാൻ ആ പെണ്ണിന്റെ കബറിന്റെ ചാരത്ത് ചെന്നിട്ടു, പച്ച മണ്ണുകളെ വെട്ടിമാറ്റി അകത്തിറങ്ങിയിട്ടു, ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കപന്തുണികൾ അടിച്ചെടുത്തു. അല്ലാഹുവേ, മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ കബർസാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, കബറിനകത്തൊരു നൂൽപൂണം പോലുമില്ലാതെ, ഒരു നല്ല വസ്ത്രം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. അവളോട് എനിക്ക് വികാരം തോന്നി നബിയേ, അവളോട് എനിക്ക് മോഹം തോന്നി നബിയേ. രണ്ടാമതും കബറിന്റെ ചാരത്തേക്ക് ഓടി ചെന്നിട്ട് പലകയെടുത്ത് മാറ്റി മഞ്ഞ പെട്ട് മാറ്റിയിട്ട് മഴാതല്ലോ ആ കബറിനകത്തിറങ്ങിയിട്ട് അതിനകത്ത് കിടന്ന പെണ്ണിന്റെ മയ്യത്തില് ഞാൻ കബറിനകത്തിട്ട് വ്യഭിചരിച്ച നബിയേ. ഉമറുബ്നു ഖത്താബ് തങ്ങളെ ബോധം കെട്ട് വീണുപോയി. റസൂലുള്ളാന്റെ കൈകാല് തളർന്നു പോയി. പ്രവാചകന്റെ കൈകാലുകൾ ഇരുന്ന് വിറയ്ക്കുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒളിച്ചിറങ്ങുകയാണ്. കാരണം കബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവരാ, മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവരാ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ, ഫഹലി മിന തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചെറുപ്പക്കാരാ കരയടാ. അതി രാത്രി എഴുന്നേറ്റിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരമോട്, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ ആനായി സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്നപ്പോ ചോദിച്ചു, യാ റസൂലല്ലാ, എത്ര വലിയ പാപമാണ് നബിയേ, ഇതിനേക്കാളും വലിയ പാപമില്ലല്ലോ, മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവനാണല്ലോ, കബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവനാണല്ലോ, അല്ലാഹു പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കുമറ്, അല്ലാഹു പുറത്തു കൊടുക്കുമറ്. പക്ഷേ ചിലർക്ക് പുറത്തു കൊടുക്കൂല. അവൻ ആരെന്നറിയുമോ? പടച്ചവനെ മറ്റുള്ളവന്റെ പച്ചയിറച്ചതിന് ഒരു പാപപ്പെട്ടവനെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, കോടികളെ സദക്ക കൊടുത്തിട്ട് കാര്യമില്ല, അല്ലാഹുവെ പാപപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല, പള്ളി കിടക്ക് രാവും പകലും കിടന്ന് സുജൂദി ചെയ്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത്, അവന്റെ കാല് പിടിച്ച് പൊരുത്തമാകാതെ നിനക്ക് സ്വർഗം കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരെക്കുറിച്ച് പറഞ്ഞു? അവന്റെ അടുക്കപ്പോ കള്ള് കുടിച്ചാൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടവൻ, കാര്യം അള്ളാഹു കരുണയുള്ളവനാ, പുറത്തരും. വ്യഭിചരിച്ചു, മറ്റുള്ള തെറ്റുകൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു കരുണയുള്ളവനാ, പുറത്തു തരും. പക്ഷേ ഞാനും ഇമാമും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിൽ തീർക്കണം, ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടിക്കണം, എങ്കിലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായിട്ട് കാണണ്ട, അതൊരു നല്ല സ്വഭാവമല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ, എളുപ്പവഴി, സംസാരിച്ചാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
എങ്ങനെയൊന്നും ഇല്ലാന്നും പറ്റൂല, നമ്മളെ മനുഷ്യന്മാരാ, മലക്കുകളൊന്നും അല്ല, എങ്കിലും പറയുന്നത് തെറ്റാണെന്ന് തിരിയുമ്പോഴെങ്കിലും ഒന്ന് തൗബ ചെയ്യണം. അള്ളാഹു അതിനുള്ള മനസ്സെങ്കിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള മനസ്സെങ്കിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി രണ്ട്, ഇൻഷാ അള്ളാ സമയം പോകുന്നുണ്ട്. രണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വാക്കു പറഞ്ഞ പാലിക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി. സ്വർഗത്തിൽ പോകാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി വാക്ക് പറഞ്ഞ പാലിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നെ, നമ്മളൊക്കെ മലക്കുകളെക്കാളും മുകളിലെത്തിയ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരിലല്ലേ വാപ്പാൻ അടിച്ചിറക്കി വിട്ടത്? ഒരു പ്രവാചകനല്ലേ ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ. അല്ലാഹു രണ്ടുപേരെയും ഭാര്യയും ഭർത്താവിനെയും വിളിച്ചിട്ട് പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗം കോരിക്കോ, ഭാര്യയും ഭർത്താവും കയറിക്കോ, എന്ത് വേണമെങ്കിലും തിരിഞ്ഞു കുടിച്ച് രണ്ടും കൂടെ കടന്ന് അടിച്ചു പൊളിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു കാണുന്ന മരമുണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. എന്തേ ഇല്ല പ്രശ്നനെ പോകില്ല, പ്രശ്നനെ ഇല്ല, അടുക്ക പോകില്ല, തിന്നൂല്ല. ഒരൊറ്റ വാക്ക് നിസ്കരിക്കാത്തതിന്റെ, നോമ്പൂടിക്കാത്തതിന്റെയോ അതൊന്നുമല്ല, ഒരു മരത്തിന്റെ പഴം തിന്നല്ലേ എന്ന് പറഞ്ഞ് തിന്നതിന്റെ പേരില നമ്മുടെ വാപ്പയും ഉമ്മയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഉടുതുണി പോലും കൊടുക്കാതെ ഇറക്കി വിട്ടത്. അള്ളാഹു നമുക്ക് ഈ മാനൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പാലിച്ചില്ല, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. നമ്മൾ ഒന്നല്ല, ഒരു ലക്ഷമല്ല, ഒരു കോടി. ഏത് വാക്കാ പാലിച്ചിട്ടുള്ളത്? ആരോടെല്ലാം എന്തെല്ലാം പറയുന്നു? ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കാറുണ്ട്? വയലിന്റെ സദസ്സിൽ പോയി പൈസ കൊടുക്കുമ്പോ ചാടി എഴുന്നിട്ടുണ്ട്, ഞാൻ പോകാ പറയാ, അള്ളാഹു പറഞ്ഞു, എല്ലപ്പോ ഒന്നില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അറിയില്ല. അതവസ്ഥ ഏതൊരു കാര്യത്തിലും വാക്ക് പറഞ്ഞ പാലിക്കണം. അള്ളഹാനോട് പറഞ്ഞവരില്ലേ, മനുഷ്യന്മാരോടുള്ളതൊക്കെ പോട്ടെ, മനുഷ്യന്മാരോടുള്ളതൊക്കെ പോട്ടെ, അള്ളഹാനോട് വാക്ക് പറഞ്ഞവരില്ലേ ഞാനും ഞങ്ങളും? അള്ളാഹു ആലമുൽ അർവാഹിൽ വെച്ച് വിളിച്ചപ്പോ പറഞ്ഞു, പടച്ചവനെ ഞാനാരാ? അല്ല, നീ ഞങ്ങളുടെ റബ്ബ് പടച്ചവനെ, ദുനിയാവി വിട്ട് നിസ്കാരല്ല പടച്ചവനെ, 24 മണിക്കൂർ നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യാം, നിന്നെ ഓർക്കാം, നിന്നെ സ്മരിക്കാം. അള്ളാഹുവേ തെറ്റൊന്നും ചെയ്യില്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് വന്നതാ ഇവിടെ വന്ന്. ഇന്നത്തെ ദിവസം 5 നേരം നിസ്കരിച്ചോ? ഇന്നത്തെ ദിവസം 5 വഖത്ത് ജമാഅത്തായി നിസ്കരിച്ചിട്ട് കൈവെക്കാൻ പറഞ്ഞാൽ എനിക്ക് നാണം കെടാൻ വയ്യ. നിങ്ങൾ പൊക്കണ്ട, എനിക്കറിയാം പൊക്കാൻ അധികം പേരുണ്ടാവില്ല. വയല് കേൾക്കാൻ വന്നവരോട് 5 വഖത്ത് ജമാഅത്തായി നിസ്കരിച്ച എത്ര ആണുങ്ങളുണ്ടെന്ന് ചോദിച്ചാ പറയാൻ ധൈര്യമുണ്ടാപ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ കൊച്ചാക്കിയതല്ല, ചിന്തിച്ച് നോക്കി നമ്മുടെ അവസ്ഥ. നിസ്കരിക്കാനൊന്നും വയ്യ നമുക്ക്. ഇവിടെ മനുഷ്യന്മാർ, അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഇവിടെ 24 മണിക്കൂർ നിസ്കരിക്കാൻ പറഞ്ഞില്ല, 5 വഖത്ത്. അതും നീ ഒരുമിച്ച് തരണ്ട, 25 മിനിറ്റ് മതിയടാ, അത് ഒരുമിച്ച് തരാൻ കാണില്ല, നീ വലിയ തിരക്കുള്ളവനാ. 5 സമയത്ത് മതി, സുബഹിക്ക് 5 മിനിറ്റ്, ഉച്ചയാകുമ്പോൾ 5 മിനിറ്റ്, അങ്ങനെ 5 സമയത്തായി ചോദിച്ച് അതുപോലും കൊടുക്കാൻ നമുക്ക് മനസ്സില്ല, അഹങ്കാരം അല്ലേ. പടച്ച റബ്ബിനെ മറന്നിട്ടുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തിൽ മറിയമിന്റെ 1-ാമത്തെ ആയത്ത് ഓതാൻ പറ്റുമോ ഇല്ലയോ എന്ന്, ഓതാൻ പറ്റുമെങ്കിൽ രാജിക്കത്ത് സ്വീകരിച്ചോ ഇൻഷാല്ലാ. കാരണം എന്തേ, അതങ്ങനെ ഖുർആനുമായിട്ട് ബന്ധമുള്ളവനല്ലാതെ ഓതാൻ കഴിയില്ല. സൂറത്തിൽ മറിയമിന്റെ 1-ാമത്തെ ആയത്ത് പോയിട്ട് ഫാത്തിഹ ഓതാൻ അറിയാത്ത ഒരു ഉസ്താദിന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കുന്നത്. അവസാനം ആൾക്കാരൊക്കെ മിണ്ടാതെ ഇറങ്ങിപ്പോയി. കാരണം ഒന്ന് പോയിട്ട് നോക്കണം കേട്ടാ, സൂറത്തിൽ മറിയമിന്റെ 1-ാമത്തെ ആയത്ത് ഓതാൻ പറ്റുമോ എന്നൊന്ന് പരിശ്രമിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പറഞ്ഞത് വാക്ക് പറഞ്ഞ പാലിക്കണം. ഒരു വാക്ക് പറഞ്ഞതാ, ആരോട് ചെയ്ത എത്രയോ ചെയ്ത വാക്കുകൾ. അല്ലാഹുവേ പടച്ചവനെ പള്ളിക്കട മുന്നിലൂടെ നടന്നു പോയാൽ റമദാൻ മാസം എന്തൊരു നിസ്കാരമാണ്, റമദാനിൽ എന്തായിരുന്നു പടച്ചവരെ പള്ളിക്കകത്ത് നിൽക്കാൻ സ്ഥലമില്ല. അല്ലാഹുവേ സുബഹിക്ക് പോലും 5 മാറും സഫായിരുന്നു. പടച്ചവനെ ഇന്ന് പള്ളിയുടെ അവസ്ഥ എന്തെന്നറിയുമോ? പടച്ചവരെ അടുത്തൊരു പള്ളിയിൽ പോയി മുഅദ്ദിനും ഇമാമും മാത്രമേ ഉള്ളൂ, 3-ാമത്തെ വ്യക്തി ഞാനാണ്. അല്ലാഹുവേ എന്തൊരവസ്ഥയാ എന്റെ പ്രിയമുള്ളവരെ, ജമാഅത്തിന് ആൾക്കാർ വരുന്നതും കാത്തു നിൽക്കുന്ന ഉസ്താദന്മാരുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ മുഅദ്ദിനെ കാണാൻ വീട്ടിൽ പോയാ ഞാൻ തന്നെ ബാങ്ക് വിളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കണം, ജമാഅത്തിന് പോലും ആളെ കിട്ടാത്ത കാലമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവോട് പറഞ്ഞതല്ലേ, റബ്ബിനോട് വാക്ക് പറഞ്ഞതല്ലേ, നിസ്കരിക്കാനല്ലേ അള്ളാഹു പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ, 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. നിസ്കാരം നീ മറന്നാൽ, നിസ്കാരം നീ മറന്നാ നിനക്ക് രക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാടൊന്നും പറയുന്നില്ല, ഒരേ ഒരു ഹദീസ് പറയാ. ഇന്ന് 5 നേരം നിസ്കരിച്ചവരുമുണ്ട്, നിസ്കരിക്കാത്തവരുമുണ്ട്, രണ്ട് വിഭാഗത്തിനും കിട്ടുന്ന പ്രതിഫലം പറയാ, ഒരേ ഒരു ഹദീസ് പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
ഇന്ദർ സിറജുദ്ദീൻ മിനൽ അൻസാർ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സഹാബി ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂല് നിൽക്കുകയാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് ഇസ്രായീൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാ കാണേണ്ട താമസം റസൂലുള്ള കരഞ്ഞു പോയി പ്രവാചകന്റെ കൈകാല് ഉറച്ചു പോയി ഭയാനകമായ രൂപത്തിലാണ് ഇറങ്ങി വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി ഇസ്രായീലേ ഇതെന്റെ കോലമാണ് ഇസ്രായീല് ഇതെന്റെ രൂപമാണ് ഇസ്രായീല് ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ ഒരു മുസ്ലിമാണല്ലോ പിന്നെ എന്ത് ഇസ്രായീല് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അവിടം പറഞ്ഞു ആ റസൂൽ അല്ലാ ഇവനൊരു പരിഗണനയുമില്ല നബിയേ ഇവനോടൊരു കരുണയും ഞാൻ കാണിക്കില്ല നബിയേ കാരണം എന്തെന്നറിയുമോ ഇവൻ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരോ ഞാൻ ഇവനോട് ഒരുപാട് ഉപദേശിച്ചതാണ് എന്നിട്ടും ഇവൻ നന്നാകാത്തവനാണ് റസൂലുള്ള ചോദിച്ചു എപ്പോഴാ എന്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും ഇസ്രായീലിന്റെ പേര് കേൾക്കുന്നത് പേടിയാ എന്തിനാ വാപ്പാ പേടിക്കുന്നത് നിനക്ക് കാണണോ മലക്കുലമോത്തിനെ കാണണോ റൂഹ് പിടിക്കാമെന്ന് ഇസ്രായീലിനെ കാണണോ കാണാൻ ആഗ്രഹമുണ്ടോ ഇന്ന് വേണമെങ്കിലും നിനക്ക് കാണാവാപ്പാ ഇരിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും റൂഹ് പിടിക്കാൻ വരുന്ന ഇസ്രായീലിനെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് വഴകിടിഞ്ഞ് പിരിഞ്ഞു പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറു മിനന്നൂ നാളെ രാവിലെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ എഴുന്നേക്കണേ ചെറുപ്പക്കാരാ ഒന്നെഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് കിടങ്ങണെന്നിട്ട് വെളിയിൽ നിന്ന് ഒളിവെടുത്തിട്ട് ഈ പള്ളിയുടെ കവാടം കയറുമ്പോൾ ഈ പള്ളിയുടെ കവാടം കയറുമ്പോ പള്ളിക്കകത്തേക്ക് വലത് കാല് വെച്ച് കയറുമ്പോ ഒന്ന് കണ്ണു തുറന്നു നോക്ക് ചെറുപ്പക്കാരാ നിൽക്കുന്നുണ്ടടാ പൊന്നു പോലെ വാപ്പാസറായി ഈ പള്ളിയുടെ കവാടത്തില് നീ നിസ്കരിക്കാൻ കടന്നു വരുമ്പോ ചിരിക്കുന്നു മുഖത്തോട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ ചെവിയിൽ പറയുന്നുണ്ട് വാപ്പാ ഈ നമസ്കാരം നിലനിർത്തിയോ എന്നെ ഇതുപോലെ മരിക്കുന്ന സമയത്തും കാണാതിപ്പോ ഇന്നത്തെ ദിവസം അഞ്ചു നേരം ഈ ലോകത്തുള്ള സർവ മുസ്ലിമിനോട് ഇസ്രായീൽ പറയുന്നുണ്ട് നമസ്കരിക്കാതെ പള്ളികളുടെ മുന്നിലൂടെ പോകുന്നവനോട് ഇസ്രായീൽ അവിടെ നിന്ന് വിളിച്ച് പറയും നടന്നോടോ അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നു അധികാരിയെ പോലെ നടന്നു ഒരു ദിവസം നിന്റെ മുന്നിൽ ഞാൻ വരും എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിനക്ക് ചാകേണ്ടി വരുമടാ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ ഇവനോട് പറഞ്ഞതാ എന്നിട്ടും ഇവൻ അനുസരിച്ചില്ല റബിയേ ഇവനോട് കരുണയില്ല ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ റബിയേ ഇവന്റെ അടുക്കലേ നിൽക്കല്ലേ റബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുകയാ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു മലക്കുൽ മൗത്ത് ഇസ്രായീലേ ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ ഈ ലോകത്ത് ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുമ്പോ നീ ഒന്ന് ചിരിക്കുമോ ഇസ്രായീല് അവിടെ നിന്ന് പറയുന്നു യാ റസൂലല്ലാ എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ പള്ളിയിൽ വന്ന് അഞ്ചു നേരം നിസ്കരിക്കുന്ന വാപ്പാ കളയാകാതെ നിസ്കരിക്കുന്ന പെങ്ങളെ എങ്ങനെ വരുമെന്നറിയോ ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികത്തി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും വീടിന്റെ മുന്നിൽ വന്നിട്ട് ഇസ്രായീൽ പറയുന്നു അസ്സലാം അലൈക യാ വലിയ അല്ലാഹ്
സലാം പറഞ്ഞിട്ടാ കടന്നു വരുന്നത്. പഴച്ചവരെ റൂഹ് വിളിക്കാ തുടങ്ങുകയാ. മരണവേദനവല്ലാത്ത വേദനയാ, മരണവേദനവല്ലാത്ത വേദനയാ. വാപ്പാ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് മരിക്കാൻ കൊതിക്കുന്ന ചെറുപ്പക്കാരാ. മോനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട സൈതാർ പടച്ചവരെ മരിച്ചു പോയ നിന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മോനെ കുടിക്കാ വെള്ളം തരാ. വാപ്പയാ പറയുന്നത് ലായിലാകയില്ലല്ലോ പറയുള്ളൂ. നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ ശപിക്കപ്പെട്ടവണ്ണവളെ ചതിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ വേച്ച് വേച്ച് നടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. അസ്രായീൽ പറയുന്നു, യാ റസൂലല്ലാ, തൊണ്ട കുടികട ഭാഗത്തേക്ക് രൂഹ് കടന്നു വരുമ്പോ നീ പേടിക്കണ്ട, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞു തരാ. നിന്റെ വാപ്പയോ നിന്റെ മക്കളോ നിന്റെ കൂടെ പുറപ്പോ ഭാര്യ മക്കളോ ആരുമില്ലെങ്കിലും നീ ഭയപ്പെടണ്ട. നിന്റെ തൊണ്ട കുടികട ഭാഗത്തേക്ക് രൂഹ് കടന്നു വരുമ്പോ നിന്റെ തലയുടെ വലത് ഭാഗത്ത് നിന്നിട്ട് അസ്രായീൽ പറഞ്ഞു തരും, പറവുപ്പാ ഇല്ലല്ലോ. അസ്രായീൽ പറയുമെന്ന് പറയടാ, റൂഹ് പിടിക്കട്ടെ. ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരരാ. അതുകൊണ്ട് പറമോരെ ലായിലാകയില്ലല്ലോ എന്ന് അസ്രായീൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പ, നീ എവിടെ കിടന്ന് മരിച്ചാൽ എന്താ, നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് ആരും പറഞ്ഞുതരാ ഇല്ലെന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ട. തൊണ്ട കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നിന്നെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച അസ്രായീൽ നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ മുതൽ പള്ളിക്കകത്ത് കയറുമ്പോ കണ്ണ് തുറന്ന് നോക്കിക്കോ, എന്നെങ്കിലും ഒരിക്കൽ കാണണം. എന്തെങ്കിലും ഒരിക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരിക്കൽ പള്ളിയുടെ കവാടത്തിൽ വെച്ച് അസ്രായീലിനെ കാണണം. അല്ലാഹു മക്കളുടെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ചെയ്ത വാക്ക് പാലിക്കും. മനുഷ്യരോടുള്ളതല്ല, അല്ലാഹുവിനോട് ചെയ്ത കരാറെങ്കിലും പാലിക്ക്. വാക്ക് പറഞ്ഞ പാലിക്കണേ. പാലിച്ചാൽ അല്ലാഹുവെ പടച്ചവനെ നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് കിട്ടും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഇപ്പൊ കമ്മിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയക്കാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ വേറെ, കമ്മിറ്റിക്കാരുടെ വാഗ്ദാനങ്ങൾ വേറെ. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പലതും. അധികാരങ്ങളൊന്നും ആരും ചോദിച്ചു വാങ്ങില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്ന് നിനക്കറിയില്ല, അധികാരം ചോദിച്ചു വാങ്ങരുത്. അതുകൊണ്ടാണ് പണ്ടുള്ള ഇന്നൊക്കെ മഹല്ലുകൾ അടിയ. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ പോയി, പടച്ചവനെ ഒന്ന് ഒരു പള്ളിയുടെ മതിലിടിഞ്ഞു വീണു, അത് കെട്ടാൻ പോലും അനുവദിക്കില്ല. അപ്പോഴും കേസ. മക്കുബറയുടെ മതിലിടിഞ്ഞു വീണു, കെട്ടാൻ പോയാൽ അപ്പോഴും കേസ്. കേസ് 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 കേസ്. അത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചില ആൾക്കാർ. എന്ത് മനുഷ്യന്മാരും. എന്നിട്ട് എങ്ങനെയാ വോട്ട് പിടിക്കാൻ, എന്തൊക്കെയാ ഇലക്ഷൻ പാർട്ടികൾ നടത്തുന്ന പോലെ ലക്ഷ്യം വെച്ചിട്ട് അധികാരം കയറുമ്പോ എല്ലാം ഞാൻ ചെയ്തേക്കാം, ഞാൻ ചെയ്യരുത്. അള്ളാഹു നമുക്ക് ഈ മാനൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാ ഈ പണ്ടുള്ള ആൾക്കാരുടെ ഒക്കെ പോയിട്ട് പറയും, വാപ്പാ നിങ്ങൾ പ്രസിഡന്റ് ആവണം. അല്ലോ എനിക്ക് വയ്യ, നിങ്ങളാകിയ ഞാനാവത്തില്ല. അങ്ങോട്ട് പോയിട്ടാകാൻ പറഞ്ഞാലും വയ്യ, ഇങ്ങോട്ട് വരും. ആർക്ക് വേണോ എനിക്ക് വേണോ. അധികാരം ചോദിച്ചു വാങ്ങരുത്. ചോദിച്ചു വാങ്ങിയാൽ, അധികാരം ചോദിച്ചു വാങ്ങിയാൽ മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ശിക്ഷ കിട്ടുമെന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദന്മാരെയൊക്കെ വരച്ച വരയില നിർത്തണം. എങ്ങോട്ട് വാ, എന്ത് വന്നാലും പറഞ്ഞിട്ടേ പോകാം. ഉസ്താദന്മാരെയൊക്കെ വരണം. ഫാത്തി ഓതാൻ അറിയാത്തവൻ ഉസ്താദന്മാരെ വരിക്കും. ആലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികൾ, അവരൊക്കെ ബഹുമാനിക്കേണ്ട. അത് ഇങ്ങോട്ട് വരച്ച വരെ നിർത്താം. വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പള എടുത്ത് വഴക്കുണ്ടാക്കും, തീർക്കേണ്ടത് പള്ളിയിലെ മോദിനോടാ. അങ്ങനത്തെ അവസ്ഥ ഇങ്ങനൊന്നും ചെയ്യരുത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇവിടുത്തെ കമ്മിറ്റിയല്ല, അള്ളാഹി ഞാനും വിചാരിച്ചേക്കല്ലേ. പറഞ്ഞപ്പോ പറഞ്ഞെന്ന് അർത്ഥം. അധികാരം ചോദിച്ചു വാങ്ങല്ലേ, മൂന്ന് ശിക്ഷ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയാം, വരച്ച വരയിലൊക്കെ നിർത്തിയ മഹാന്മാരുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചോ. ഒന്ന് ഒന്ന് അവൻ നാട്ടുകാരുടെ മുന്നിൽ നാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് നാട്ടുകാരുടെ മുന്നിൽ നാറിയിട്ടുണ്ട്. രണ്ട് ജയിൽവാസം ഉണ്ടതിനാനുള്ള യോഗം ഉണ്ടാവും. കേസ് എപ്പം നോക്കിയാൽ അതേ ഉണ്ടാവുള്ളൂ.
നീ ഉണ്ടെന്നാലുള്ള യോഗം ഉണ്ടാകില്ലെങ്കിൽ കേസ് 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 കേസ്. അല്ലാഹുവേ ഒരു സമാധാനമില്ല. മൂന്ന്, നല്ല ഒരു യാത്രഘട്ടത്തിൽ ഇവിടെ കടന്ന് കടന്ന് കടപ്പി കടന്ന് സർവ്വതൊക്കെ താമസിച്ചിട്ട് നേരെ ജീവ പോവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടുത്തെ ഭാരവാഹികൾ അല്ലാഹു അവർക്ക് അർശിന്റെ താഴെ ഒരു സ്ഥാനം കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. എല്ലാരും കൂടെ ചെലവന്മാരെ കൈ കൊടുത്താൽ പള്ളി കൊടുക്കൂ, പള്ളിയുടെ അടിവാരം വരെ ഇളക്കി തരും. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് മാറി നിൽക്കാനും പാടില്ല. ചില കാര്യങ്ങൾ അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ ഇരുന്നില്ലെങ്കിൽ വേറെ ആരും കയറിയിരിക്കും എന്ന് പറയണ പോലെ ചില സമയങ്ങളിൽ അധികാരം എടുക്കണം. അങ്ങനെ വാങ്ങുന്നവർക്ക് അല്ലാഹുവേ പള്ളിയുടെ ഖിദ്മത്ത് ഭരണം മാറിയിട്ട് പരിപാലനമാകണം. പരിശുദ്ധമായ കഅബ, കഅബയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ വീട്, ഏറ്റവും വലിയ ഭവനം. ഖാദിമുൽ കഅബൈനീന, അവിടുത്തെ രാജാവിന്റെ പേരിന്റെ താഴെ ജീവിക്കണം, അല്ല കഅബയുടെ പ്രസിഡന്റ് എന്നല്ല. മനസ്സിലാക്കിയാ മതി. പരിശുദ്ധമായ ഹറം ഇവിടെ നോക്ക്, അവരുടെ ഖാദിമുൽ കഅബ, അല്ലാഹുവിന്റെ വീടിന്റെ ഖാദിം, സേവകൻ, അതാ പള്ളിയിലെ പരിപാലകര, ഭരണമാകരുത്. അല്ലാഹു ഇവർക്കൊക്കെ അർശിന്റെ താഴ്ഭാഗം കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വാക്കു പറഞ്ഞ പാലിക്ക് ലംഘിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ബർക്കത്തില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങളുടെ മുന്നിൽ ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു, നബിയെ സമ്പത്തുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല, ജീവിതം നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം തിന്നാ പൈസ കൊണ്ട് നിറയുന്നില്ല വയറ്, തിന്നിട്ട് വയറ് നിറയുന്നില്ല, വീട്ടിൽ കയറി പോവാൻ വയ്യ, ഭാര്യയും മക്കളും കൂടെ ഉണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, പിന്നെന്ത് ജീവിതം, പിന്നെന്ത് ജീവിതം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, സുബഹിക്ക് ശേഷം ഉറങ്ങല്ലേ നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ നല്ല രസല്ലേ അല്ലേ, പെണ്ണുമ്പിള്ളൊക്കെ കടന്നുറങ്ങാറുണ്ട്, ഉറങ്ങല്ലേ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ, ഉറങ്ങിയ പോയി, അള്ളാഹു കാക്കുമാറാകട്ടെ. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല, നല്ല സമയമല്ല, ഉറങ്ങേണ്ട സമയമല്ല അല്ലേ. അന്ന് ഉറങ്ങിയാ പിന്നെ പോയി ജീവിതം. അള്ളാഹു നമുക്ക് ബർക്കത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ.